ഹായ്, ദിസ് ഇസ് നവീൻ കുമാർ. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുന്ന സമയത്ത് നാം പലപ്പോഴും തളർന്നു പോകാറുണ്ട്. എന്നാൽ തളർന്നു പോകലല്ല വേണ്ടതെന്നും അവിടെ നിന്നും ബൗൺസ് ബാക്ക് ചെയ്ത് നമ്മുടെ മുന്നിലുള്ള പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്ത് മുൻപോട്ട് പോകണമെന്ന് ആഹ്വാനം ചെയ്യുന്നതുമായ ഒരു കഥയാണ്. കൂടാതെ നമുക്കങ്ങനെ ശക്തമായി മുൻപോട്ട് പോകാൻ ഈ കഥ തീർച്ചയായും ഒരു പ്രചോദനം നൽകും. ഇതേവരെ നിങ്ങൾ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ഇന്നത്തെ കഥയിലെ കഥാനായകന്റെ പേര് കരോളി ടക്കാക്സ് എന്നാണ്. 1910 ഇദ്ദേഹത്തിന്റെ ജനനം. ഹംഗറി എന്ന രാജ്യത്തിലായിരുന്നു ഇദ്ദേഹം ജനിച്ചത്. ഇത് ഒരിക്കൽ പറഞ്ഞത് ഇങ്ങനെയാണ്, ജീവിതത്തിന്റെ മഹത്വം എന്നുള്ളത് മറഞ്ഞു വീഴാതിരിക്കുന്നതിലല്ല, മറിച്ച് മറഞ്ഞു വീഴുന്നിടത്തുനിന്നും എണീറ്റ് നടക്കുന്നതിലാണെന്ന്. നമ്മളൊക്കെ ജീവിതത്തിൽ പലപ്പോഴും പരാജയപ്പെട്ട ആളുകളാണ്, ജീവിതത്തിൽ പലപ്പോഴും മറഞ്ഞു വീണ ആളുകളാണ്. എന്നാൽ അവിടെ നിന്നും എണീറ്റ് നാം നടക്കുന്നതിൽ എത്ര കണ്ട് ശക്തരാണ് എന്നുള്ളതാണ് നാം വിജയിക്കുന്നോ പരാജയപ്പെടുന്നോ എന്നത് നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുൻപോട്ട് പോകുന്ന യാത്രകളിലും മറഞ്ഞു വീണാലും അവിടെ നിന്ന് എണീറ്റ് നടക്കാനായി നാം ഒരു ശക്തി കാണിക്കണം. 1910 ജനിച്ച കരോളി ടക്കാക്സ് എന്ന വ്യക്തി ചെറുപ്പ കാലഘട്ടം തൊട്ട് തന്നെ ആഗ്രഹിച്ചത് ഒരു മികച്ച ഷൂട്ടറായി മാറുക എന്നുള്ളതാണ്. ചെറുപ്പം തൊട്ടേ അദ്ദേഹം മികച്ച ഒരു ഷൂട്ടർ ആവാനായിട്ടുള്ള പലതരം പ്രാക്ടീസുകളിൽ ഏർപ്പെട്ടിരുന്നു. പതുക്കെ പതുക്കെ അദ്ദേഹം ഹംഗേറിയൻ മിലിറ്ററി സർവീസിൽ കയറി. അവിടുത്തെ സൈനിക സേവനമാണ് അദ്ദേഹം അനുഷ്ഠിച്ചിരുന്നത്. അങ്ങനെ സൈനിക സേവനമായി മുൻപോട്ട് പോകുമ്പോൾ 1938 കാലഘട്ടത്തിൽ അവിടെ നടന്ന ഒരു ആർമി സ്ക്വാഡ് ട്രെയിനിങ്ങിൽ അദ്ദേഹം പങ്കെടുക്കാനിടയായി. ആ ആർമി സ്ക്വാഡ് ട്രെയിനിങ്ങിനിടെ കയ്യിലിരുന്ന ഗ്രനേഡ് പൊട്ടിത്തെറിക്കുകയും വർഷങ്ങളോളം കൊണ്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത് ശക്തമാക്കി മാറ്റിയ അദ്ദേഹത്തിന്റെ വലത് കൈ ഛിന്ന ഭിന്നമായി പോവുകയും ചെയ്തു. വർഷങ്ങൾ കൊണ്ട് താൻ കരുത്താർജിച്ചെടുത്ത വലത് കൈ നഷ്ടപ്പെട്ടപ്പോൾ മാനസികമായി ഏതൊരു മനുഷ്യനെയും പോലെ അദ്ദേഹവും ആദ്യമൊന്നും വിഷമിച്ചു. എന്നാൽ വിഷമിച്ചിടത്തുനിന്നും പെട്ടെന്ന് തന്നെ ബൗൺസ് ബാക്ക് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കഥ നാം ഇപ്പോൾ ഷെയർ ചെയ്യാൻ കാരണമായത്. തന്റെ വലത് കൈ നഷ്ടപ്പെട്ടിട്ടും അതേവരെ അവിടെ നടന്ന പല മത്സരങ്ങളിൽ പങ്കെടുക്കുകയും അവിടെയൊക്കെ തന്നെ സമ്മാനം നേടുകയൊക്കെ ചെയ്ത വ്യക്തിയാണ് കരോളി ടക്കാക്സ്. അതിനൊക്കെ അദ്ദേഹത്തിനെ സഹായിച്ചത് ഈ വലത് കൈയാണ്. ഈ വലത് കൈ നഷ്ടപ്പെട്ടു പോയിട്ടും അദ്ദേഹം തളർന്നിരുന്നില്ല, മറിച്ച് അദ്ദേഹം ആലോചിച്ചത് എന്റെ വലത് കൈ പോയാൽ എന്താണ്, എനിക്ക് എന്റെ ഇടത് കൈയില്ലേ, ആ ഇടത് കൈയെ പഠിപ്പിച്ചെടുത്താൽ എനിക്ക് ഇനിയും എന്റെ സ്വപ്നം നേടിയെടുത്തുകൂടെ എന്നാണ്. അന്ന് മുതൽ അദ്ദേഹം രാവില്ല പകലില്ല അത്തരത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. പ്രാക്ടീസ് ചെയ്ത് അദ്ദേഹത്തിന്റെ ഇടത്തെ കൈയെയും ശക്തമാക്കാൻ അദ്ദേഹം ശ്രമിക്കാൻ തുടങ്ങി. അങ്ങനെ പല തവണകളിൽ ശ്രമിച്ച് അദ്ദേഹം ഷൂട്ട് ചെയ്യുമ്പോൾ പണ്ട് എത്ര ദൂരെയുള്ള ലക്ഷ്യസ്ഥാനത്തേക്കും കൃത്യമായി ഷൂട്ട് ചെയ്ത സ്ഥാനത്ത് പുതിയ ഇടത് കൈ ഉപയോഗിച്ച് അദ്ദേഹം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ലക്ഷ്യത്തെ കൊള്ളിക്കാൻ പലപ്പോഴും കഴിഞ്ഞില്ല. വീണ്ടും വീണ്ടും ശ്രമിച്ച് അദ്ദേഹം കൂടുതൽ കൂടുതൽ തന്റെ ഇടം കൈയെ കരുത്താർജിച്ചുകൊണ്ടേയിരുന്നു. ആ ഇടയ്ക്കാണ് 1939 അവിടെ ഒരു നാഷണൽ പിസ്റ്റൾ ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പ് വരുന്നത്. അദ്ദേഹം അവിടം വരെ ഒന്ന് സന്ദർശിക്കാനായി ചെന്നു. അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹത്തിനോട് പണ്ട് പങ്കെടുത്ത പല ഷൂട്ടേഴ്സും അടുത്ത് വരികയും ഇടത് കൈ കൊണ്ട് ഷെയ്ക്കാൻഡ് കൊടുത്തുകൊണ്ട് കരോളി ടക്കാക്സിനെ അഭിനന്ദിക്കുകയും ചെയ്തു. എന്തിനാ അഭിനന്ദിച്ചതെന്നറിയോ? താങ്കളുടെ വലത് കൈ നഷ്ടപ്പെട്ടിട്ടും ഞങ്ങളുടെ കോമ്പറ്റീഷൻ കാണാൻ താങ്കൾ വന്നില്ല എന്നാണ് അവർ ചോദിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെയാണ് വലത് കൈ നഷ്ടപ്പെട്ടതെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഇത്തരത്തിൽ നമ്മോട് സംസാരിച്ചാൽ എന്തായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ? ഈ സമയത്ത് കരോളി ടക്കാക്സ് പറഞ്ഞ മറുപടി, നിങ്ങളുടെ പ്രകടനം കാണാനല്ല ഞാൻ വന്നത്, മറിച്ച് നിങ്ങളോടൊപ്പം മത്സരിക്കാനും ഈ മത്സരത്തിൽ ഒന്നാം സ്ഥാനം വാങ്ങിക്കാനുമാണ് ഞാൻ വന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ മത്സരത്തിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ വലങ്കയ്യന്മാരെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഇടം കൈ മാത്രമുള്ള നമ്മുടെ കരോളി ടക്കാക്സ് ബെസ്റ്റ് ഷൂട്ടറായി മാറി. തുടർന്ന് അദ്ദേഹം 1940 ഒളിമ്പിക്സിലേക്കുള്ള പ്രാക്ടീസ് തുടങ്ങി. എന്നാൽ വിധി അദ്ദേഹത്തിന് കുറച്ച് വിഷമിപ്പിച്ചു. വിധി അദ്ദേഹത്തോട് പറഞ്ഞത് 1940 ഒളിമ്പിക്സ് മാറ്റിവെച്ചു എന്നാണ്. കാരണം അന്ന് രണ്ടാം ലോക മഹായുദ്ധം നടക്കുകയാണ്. ഒട്ടും തന്നെ മനോധൈര്യം ചോർന്നു പോവാതെ വീണ്ടും അദ്ദേഹം പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരുന്നു. 1944 ഒളിമ്പിക്സും രണ്ടാം ലോക മഹായുദ്ധം മൂലം മാറ്റിവെച്ചു. 1948 ആകും വരെ അദ്ദേഹം തന്റെ പ്രാക്ടീസ് തുടർന്നുകൊണ്ടേയിരുന്നു. 1948 ലണ്ടനിൽ നടന്ന ഒളിമ്പിക്സിൽ അതേവരെ ഷൂട്ടിങ്ങിൽ സ്ഥിരം ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്ന കാർലോസ് എൻറിക് എന്ന അർജന്റീനക്കാരനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആ ഷൂട്ടിംഗ് കോമ്പറ്റീഷനിൽ റെക്കോർഡോടുകൂടി ഇടങ്കയ്യനായ കരോളി ടക്കാക്സ് ഗോൾഡ് മെഡലിസ്റ്റായി മാറി. അവിടം കൊണ്ടും അദ്ദേഹം അവസാനിപ്പിക്കാൻ തയ്യാറല്ലായിരുന്നു. തുടർന്ന് നടന്ന 1952 ഹെൽസിൻകി ഒളിമ്പിക്സിലും അദ്ദേഹം ഗോൾഡ് മെഡലിസ്റ്റായി. കൂടാതെ തുടർന്ന് നടന്ന ഒരുപാട് നാഷണൽ കോമ്പറ്റീഷനുകളിൽ ഏതാണ്ട് 35 ഇവന്റ്സിൽ തന്റെ ഒന്നാം സ്ഥാനം അദ്ദേഹം ആ ഇടം കൈയും കൊണ്ട് നിലനിർത്തി എന്നുള്ളത് പ്രശംസനീയമാണ്.
നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ പ്രതിസന്ധികൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഇതേപോലെ പ്രശ്നങ്ങൾ വരുമ്പോൾ, ദൈവമേ എന്തിനാ എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വിധി എന്നാണോ നാം ചോദിക്കാറ്. അങ്ങനെയാണ് ഇന്ന് വരെ ചോദിച്ചതെങ്കിൽ ഇന്ന് തൊട്ട് നമുക്കൊന്ന് മാറ്റി ചോദിക്കാം, എനിക്ക് ഈ സാഹചര്യത്തിൽ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് സ്വയം ചോദിക്കാം. എന്നിട്ട് നമുക്ക് എവിടെയാണോ കരുത്തുള്ളത്, ആ കരുത്ത് ഉപയോഗിച്ചുകൊണ്ട് ശക്തമായ രീതിയിൽ തന്നെ മുൻപോട്ട് നമുക്ക് പലതും ചെയ്തു പോകാം. കരോളി ടക്കാക്സ് എന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ നമുക്ക് എല്ലാവർക്കും തന്നിരിക്കുന്നത് മാതൃകാപരമായ വലിയൊരു പ്രചോദനം തന്നെയാണ്. ഈ പ്രചോദനം മനസ്സിലേക്ക് ഉൾക്കൊള്ളാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന മേഖലയിൽ ശക്തമായി മുൻപോട്ട് പോകാനും മുന്നിൽ വരുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും ഇടിച്ചു മാറ്റിക്കൊണ്ട് ശക്തമായി തന്നെ മുൻപോട്ട് പോകാനും കഴിയട്ടെ എന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്നും ഹൃദയത്തിന്റെ ഭാഷയിൽ ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവായി നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. എൻ കെ സൈനിങ് ഓഫ്.